പ്രിയപ്പെട്ടവരെ അഭിവന്ധ്യ ആൻഡ്രൂ സ്റ്റാട്സ് പിതാവെ തുടർച്ചയായുള്ള ജി സി മീഡിയയുടെ വീഡിയോകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന വേദന നിറഞ്ഞ സംഭവങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഇന്ന് ഈ അതിരൂപതയ്ക്ക് നേതൃത്വം നൽകുന്ന അങ്ങെപ്പറ്റി പരാമർശങ്ങൾ നടത്തുവാൻ ഇടവരുന്നതിൽ അതീവമായി ദുഃഖിക്കുന്നുണ്ട് എങ്കിലും അത് വിശ്വാസികളുടെയും തിരുസഭാ അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതിന് അനിവാര്യമായതുകൊണ്ട് ഈ ശുശ്രൂഷ തുടരുവാൻ ഞങ്ങൾ നിർബന്ധിതരാവുകയാണ് ഈ അതിരൂപതയിലെ വിശ്വാസികളുടെ ആത്മീയ പിതാവായി പരിശുദ്ധ പിതാവ് അങ്ങയെ നിശ്ചയിച്ചിരിക്കുകയും അതിന് നേതൃത്വം നൽകുവാൻ വേണ്ട ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഈ അതിരൂപതരം മെത്രാസന മന്ദിരം അങ്ങയുടെ വാസസ്ഥലമാക്കി നിശ്ചയിച്ചിരിക്കുകയും ആണല്ലോ എന്നാൽ അവിടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വല്ല അറിവും ഉണ്ടോ തിരുസഭയ്ക്കെതിരെ പോരാടുന്ന ശക്തികൾ ഇനി ഇപ്പോൾ അങ്ങയുടെ താമസ സ്ഥലത്ത് കയറി തിരുസഭയേയും തിരുസഭാ അധികാരികളെയും മാത്രമല്ല രാജ്യത്തിൻ്റെ ഭരണകൂടത്തെയും അതിന് നേതൃത്വം നൽകുന്നവരെയും കൂടി അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കുന്നു എന്നങ്ങ് തിരിച്ചറിയണം താമരശ്ശേരി രൂപതയിൽ അനുസരണക്കേടിനും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ മറ്റും നടത്തിയതിനാൽ പൗരോഹിത്യത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ കഴിഞ്ഞ ദിവസം അങ്ങയുടെ എറണാകുളത്തെ വാസസ്ഥലത്ത് എത്തി അവിടെ നടത്തിയ കലാപ ആഹ്വാനം അറിഞ്ഞോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എൻ്റെ പേരിൻ്റെ കൂടെ ഓരോ ബഹുമതി കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വൈദികൻ കൂടിയാണ് അവസാനിപ്പിക്കുക യേശു നീതിയുടെ മാർഗത്തിലൂടെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ അത് പുരോഹിത പ്രമുഖന്മാർക്കും നിയമച്ചർക്കും പരിസയർക്കും സീസറിനുമൊക്കെ വലിയ ശല്യമായി അവരെല്ലാവരോടും ഒരുമിച്ച് കൂടി എപ്പോഴും ഓർക്കണം നീതിക്ക് വേണ്ടി പോരാടുന്നവർക്കെതിരെ എപ്പോഴും മതവും രാഷ്ട്രീയവും ഒന്നിക്കും ഇന്നും അതങ്ങനെയാണ് ഇന്ന് ഇ ഡിയെയും മോദിയെയും പേടിക്കുന്നവരാണ് ഭൂരിഭാഗം മെത്രാന്മാരും എന്ന് പറയാതെ തന്നെ നമുക്കറിയാം ഈ അത്യന്തം ഗൗരവമുള്ള ഈ വിഷയം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനെതിരായി എന്ത് നടപടി അങ്ങ് സ്വീകരിച്ചു എന്നറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അനുസരണക്കേടിന് പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഇദ്ദേഹം അവിടെ കൂടിയിരുന്ന അങ്ങയുടെ ആത്മീയ ശിക്ഷണത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട വിശ്വാസികളോട് പറയുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോ പ്രവർത്തിച്ച കാര്യങ്ങളാണ് താൻ പ്രവർത്തിക്കുന്നത് ഈശോ യഹൂദ പ്രമാണിമാരോടും അന്നത്തെ പുരോഹിതന്മാരോടും പരിസയരോടും ഒക്കെ പറഞ്ഞതുപോലെ ആണത്രേ അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തിരുസഭയെ നയിക്കുന്നവർ എല്ലാവരും പരിസയരും ഭാവികളുമാണ് എല്ലാ മെത്രാന്മാരും ഇ പേടിക്കുന്നവരും മോഡിയെ പേടിക്കുന്നവരും ഒക്കെയാണ് എന്ന് അദ്ദേഹം അവഹേളിക്കുന്നു ഇതിലൂടെ മെത്രാൻമാരെ മാത്രമല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും അദ്ദേഹം ആക്ഷേപിച്ചിരിക്കുകയാണ് ഇതിങ്ങനെ എത്രനാൾ തുറന്നുകൊണ്ട് പോകുവാൻ സാധിക്കും ഈ അതിരൂപതയിലെ വൈദികരോടും തന്നെപ്പോലെ തന്നെ പ്രവർത്തിക്കുവാനും അച്ചടക്ക നടപടി സ്വീകരിക്കുവാനും ഒക്കെയുള്ള ധൈര്യം കാണിക്കുവാൻ അദ്ദേഹം പ്രോത്സാഹനം നൽകുകയാണ് ഇതിനു നേരെ കണ്ണടയ്ക്കുവാൻ അങ്ങേക്ക് എങ്ങനെയാണ് സാധിക്കുക മെത്രാസന മന്ദിരത്തിനുള്ളിൽ ഈ വ്യക്തിയെ പ്രസംഗിക്കുവാൻ അനുവദിച്ചതാരാണ് മെത്രാസന മന്ദിരത്തിൻ്റെ ചുമതല ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് അവിടെയുള്ള മറ്റ് അധികാരികൾ വികാർ ജനറാൾ ചാൻസലർ ഫൈനാൻസ് മാനേജർ ഒക്കെ എന്ത് ചെയ്യുകയാണിപ്പോൾ അതോ അങ്ങയുടെ മൗന അനുവാദത്തോടെയുള്ള കളികളാണോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങയോടെ തന്നെ മറ്റൊരു സഹ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക അതിനു മുമ്പ് അങ്ങേ തെമ്മാടി എന്ന് വിളിക്കും എന്ന് പറഞ്ഞ ലോഹധാരികളും ഒക്കെ ഇതിന്റെ ഭാഗമാണ് ഇവർക്കൊക്കെ കുമസാരിപ്പിക്കുവാനുള്ള പത്തേന്തി അങ്ങ് നൽകിയിട്ടുണ്ടോ മെത്രാപോലിത്തായുടെ യുക്തമല്ലാത്ത തീരുമാനങ്ങൾ അനുസരിക്കുവാൻ അയാൾക്ക് നാണമാണ് പോലും തിരുസഭയുടെ നിയമങ്ങളും ചിട്ടകളും അനുസരിച്ച് നൽകപ്പെടുന്നതൊക്കെ പിന്തുടരുവാൻ മൂല്യമില്ലാത്ത ഒരു അധികാര കസേര അനുസരിക്കാനായിട്ട് എനിക്ക് അതിലേറെ നാണമുണ്ട് ഒരടിമയെ പോലെ അനുസരിക്കാനായിട്ട് എനിക്ക് അതിലേറെ നാണമുണ്ട് ക്രിസ്തുവില്ലാത്ത ആത്മീയതയില്ലാത്ത സഭാ സംവിധാനങ്ങൾക്ക് കീഴടങ്ങാനായിട്ട് ഈ പറയുന്ന വ്യക്തിക്ക് കത്തോലിക്കാ സഭയിൽ പുരോഹിതനായി തുടരുവാൻ സാധിക്കുമോ അങ്ങ് വിശ്വാസികളോടെല്ലാം തുറന്നു പറയണം ഈ വ്യക്തിക്ക് അങ്ങ് കുംഭസാര പത്തേന്തി പുതുക്കി നൽകിയിട്ടുണ്ടോ അറിയുവാനുള്ള അവകാശം ഈ അതിരൂപതയിലെ വിശ്വാസികൾക്കുണ്ടല്ലോ അവർക്ക് അവരുടെ വിശ്വാസം നേരം പോക്കല്ല മറിച്ച് ഉത്തരവാദിത്വമുള്ള ജീവിതക്രമമാണെന്ന് അങ്ങ് തിരിച്ചറിയുമല്ലോ ഇനിയും ഇതുപോലുള്ള ആഭാസ തരങ്ങൾ അതിരൂപതര പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനൽ മുഖേനെ ഈ തോന്നിയാസങ്ങളെല്ലാം മാലോകർ മുഴുവൻ കാൺകെ ടെലിക്കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നറിയുന്നുണ്ടല്ലോ അഭിമന്യ പിതാവേ ഒരു വ്യക്തിയെപ്പറ്റി ലോകത്തിൽ വെച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത് ആ വ്യക്തിക്ക് തന്നെയാണ് അങ്ങയുടെ സ്വഭാവ വൈശിഷ്ട്യം ഏറ്റവും നന്നായി അറിയാവുന്ന വ്യക്തി അങ്ങ് തന്നെയാണ് ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കാത്ത വ്യക്തിയാണ് താനെന്നും ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ പേടിച്ചൊളിക്കുന്ന സ്വഭാവക്കാരനാണെന്നും അങ്ങേക്കറിയാമായിരുന്നിട്ടും എന്തിനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ശുശ്രൂഷാ ദൗത്യം മാർപ്പാപ്പ ഫലമേൽപ്പിച്ചപ്പോൾ അങ്ങേറ്റെടുത്തത് എനിക്കിത് സാധ്യമല്ല എന്ന് പറഞ്ഞ് അങ്ങേക്ക് ഒഴിവാകാമായിരുന്നു അതാണ് അങ്ങ് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അതിരൂപത എത്ര ഭംഗിയായി ആത്മീയാചാര്യൻ്റെ കീഴിൽ മുന്നോട്ട് പോകുമായിരുന്നു അങ്ങയൊക്കെ ഈ അതിരൂപതയുടെ ചുമതല നൽകപ്പെട്ടിട്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു വർഷം പൂർത്തിയാവും ഇനിയും സമയമുണ്ട് എത്രയും വേഗം ഈ അതിരൂപതയുടെ ഭരണ ചുമതല ഒഴിഞ്ഞാൽ അത് ഈ അതിരൂപതയ്ക്ക് ഇവിടുത്തെ വിശ്വാസികൾക്ക് ആശ്വാസവും അനുഗ്രഹപ്രദവുമായിരിക്കും അങ്ങ് ആ കാര്യം നിർവഹിക്കുന്നതിനെപ്പറ്റി ഗൗരവമായി ചിന്തിക്കണമേ ഇനിയും ഈ ആഭാസ തരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാനുള്ള ദുർവിധിയിലേക്ക് വിശ്വാസികളെ തള്ളിവിടരുത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക തുടർച്ചയായി ദൈവനിന്ദയും തിരുസഭാ വിരുദ്ധമായ സമര രീതികൾ അവസാനമില്ലാതെ തുടർന്നു പോകുമ്പോൾ എന്തുകൊണ്ട് ഇവർ ഇതിന് മുതിരുന്നു എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കും അവർ സ്വപ്നം കാണുന്നത് സ്വതന്ത്രമായ ഒരു സഭയായി എറണാകുളം അങ്കമാലി അതിരൂപത നിലവിൽ വരുമെന്നാണ് അവിടെ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ മെത്രാൻ ഇല്ലാതെ വിശ്വാസികളെ ഒപ്പം കൂട്ടി സഭയുടെ സ്വത്തുക്കൾ അനുഭവിച്ച് ജീവിക്കാമെന്നുള്ള ഒരിക്കലും നടപ്പിലാക്കുവാൻ പോവാത്ത വിദൂര സ്വപ്നം ഇതിലേക്കവർ സകലവിധത്തിലുള്ള നുണക്കഥകളും ആക്ഷേപങ്ങളും അതിശയോക്തികളും ഒക്കെ ചേർത്ത് വെച്ച് വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നതൊന്നും ഒരുമിച്ച് പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദുഃഖകരമെന്ന് പറയട്ടെ ഇവരുടെ വഴിപിഴച്ച പോക്കിനെ സഹായിക്കുന്നതാണ് അതിരൂപതയുടെ ഇന്നത്തെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ നിലപാടുകൾ